ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ദേവികുളത്ത് രാവിലെയുള്ള പ്രഭാതത്തിൽ നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, ചെറിയൊരു ഫോഗുണ്ട്. അപ്പം ആ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഡാർസിലിംഗ് വില്ല എന്ന് പറഞ്ഞ റിസോർട്ടാണ്. അതിലെ നമ്മുടെ ചേട്ടനാണ്, നമ്മുടെ സുരേഷ് ചേട്ടൻ. സുരേഷ് ചേട്ടൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും, ഇതിൻ്റെ സൈറ്റ് സീനിങ്ങിനെ പറ്റിയൊക്കെ പറയും. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്ന്? മൂന്നാർ ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ഒക്കെ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഈ വില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബാച്ചിലേഴ്സ്, ഫാമിലി, അങ്ങനെ എല്ലാ ഗസ്റ്റുകളും വരാറുണ്ട്. എല്ലാവർക്കും വേണ്ടതായ സൗകര്യങ്ങൾ, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഫെസിലിറ്റീസ്, നമ്മുടെ ഡാർസിലിംഗ് വില്ലയിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് പറയും. ഇവിടെ ഗസ്റ്റുകൾക്ക് റൂം കൊടുക്കുന്നുണ്ട്. ഫാമിലിയായി വരുന്നവർക്ക് കിച്ചൺ ഉൾപ്പെടെയുള്ള സൗകര്യം, ഞങ്ങളൊന്നും കൊണ്ടുവരണ്ട. ഇവിടെ എന്തും കിച്ചൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരും. പിന്നെ ക്യാമ്പ് ഫയറിന്റെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് വാഹനങ്ങൾ പോകാത്ത ടൂറിസ്റ്റ് മേഖലയുണ്ട്. കാറും മറ്റു വാഹനങ്ങൾ പോകാതെ അത് ജീപ്പാണ് കൂടുതൽ പോകുന്നത്. അതിനിപ്പോൾ ആവശ്യക്കാര് ആവശ്യപ്പെടുന്നതനുസരിച്ച് ആ സൗകര്യങ്ങൾ, വാഹന സൗകര്യങ്ങൾ വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ സീസൺ ഏതൊക്കെയാണ് സീസണിന്റെ സംഭവങ്ങൾ? ഓഫ് സീസൺ എന്ന് പറയാനില്ല, ഇപ്പോൾ ഫുള്ളായിട്ട് ടൂറിസ്റ്റുകൾ വന്നും പോയും നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ഓഫ് സീസണായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഏത് ടൈമിലും പിന്നെ ഈ തണുപ്പിന്റെ ഒരു വേരിയേഷൻ, അത് ഈ ഡിസംബറിലൊക്കെ ഒരുപാട് തണുപ്പും മഞ്ഞുമൊക്കെ പെയ്യുന്ന സമയമാണ്, കുറവില്ലാത്ത ഏരിയ. ഇത് ഇപ്പോൾ ഈ കഴിക്കുന്ന കോഫി അല്ല, ചായ, നല്ല ചായ. ഇവിടുത്തെ ഇവിടുന്ന് എടുത്ത ചായപ്പൊടിയാണ് രാവിലെയുള്ള ഒരു കോഫി അല്ല ടീ. അത് ഇഞ്ചിയിട്ടുള്ള ഒരു ചായ, തണുപ്പത്ത് നല്ല ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു. അതായിരുന്നു നല്ല കളർ ഇതിലല്ലേ.
ഇത് ഗിനിപ്പന്നിയാണ് കേട്ടോ. ഈ റിസോർട്ടിന്റെ മുമ്പിലുള്ള ഒരു അലങ്കാര ജീവിയാണ്, അവർ വളർത്തുന്ന അലങ്കാര ജീവിയാണ് ഗിനിപ്പന്നി. എല്ലാവരും കൂട്ടമായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇതിന് ജോഡി 1000 രൂപയൊക്കെ വരും ഇതിന്റെ വില. കുറെ പേരുണ്ട്, തണുപ്പാണെങ്കിൽ അവർക്ക് അതാണ് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത്. ഇവരടുത്ത് ചെന്നപ്പോ ഭക്ഷണത്തിനാന്ന് വെച്ചാൽ അവരെല്ലാരും വന്നിരിക്കുകയാണ്. ഗോതമ്പ്, വെള്ളം, പിന്നെ ഈ പച്ചിലകളൊക്കെയാണ് ഇവർ കഴിക്കുന്ന ഭക്ഷണം. ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു, ഹായ് ഹായ് ഫ്രണ്ട്സ്. ദേവികുളത്തെ മറ്റൊരു ലൊക്കേഷനാണത്, നല്ലൊരു പോയിന്റാണ്. ദേവികുളത്ത് വന്നിട്ട് നമ്മളിപ്പോ ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വരേണ്ട സ്ഥലം അമ്മാവൻസ് റെസ്റ്റോറന്റ് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അവിടെ എത്തിച്ചേരുക. അതിന്റെ സാരഥികള് ആ റെസ്റ്റോറന്റ് നടത്തുന്ന ഗിരികുമാർ, പിന്നെ ഗണേഷ്, ചേച്ചിയുടെ പേര് ലത, ഇത്രയും പേരുണ്ട്. അപ്പൊ നല്ല അടിപൊളി ഫുഡാണ് നിങ്ങൾക്ക്. ഇഡലി, ദോശ, അപ്പം, പുട്ട്, കൂടാതെ ഊണുണ്ടല്ലോ, ഉച്ചക്ക് ഊണുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഇതേ ഇവര് തന്നെ നേരിട്ട് പറയും. ഓക്കെ, മൂന്നാറാണ്, അമ്മാവന് ഹോട്ടലാണ്. ദേവികുളം പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റ് ആയിട്ട് വരുവാണെങ്കിൽ വീട്ടില് ഹോമിന് ഫുഡായിട്ട് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗസ്റ്റിന് ഞങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ഏത് സമയത്ത് ഓർഡർ കൊടുത്താലും അത് ചെയ്തു കൊടുക്കാനും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. വരുന്ന ഗസ്റ്റുകളെ തീർച്ചയായിട്ടും നല്ലപോലെ നോക്കാനും നല്ല രീതിയിൽ നോക്കാനും ഞങ്ങൾ കഴിവുള്ളതാണ്. രാവിലെ 6 മണി തന്നെ തുറക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ചായ, 7 മണിക്ക് ഫുഡാണ്. അതെ അതെ. എന്തൊക്കെ ഫുഡാണ് പ്രത്യേകിച്ച് ഡെയിലി ഉണ്ടാവുന്നത്? വെജിറ്റേറിയൻ ആണല്ലേ? വെജിറ്റേറിയൻ, നോൺ വെജ് ഉണ്ട്. അതെ അതെ. രാവിലെ ഇഡ്ഡലി, അപ്പം, പൊറോട്ട. അതെ. ഉച്ചക്ക്, അല്ല ഉച്ചക്ക് ഊണുണ്ട്. ഊണുണ്ട്. ഊണിന് സ്പെഷ്യൽ കറി എന്താണ്? അമ്മയുടെ വൈകുന്നേരം രാത്രി ഉണ്ടോ? എത്ര മണി ഉണ്ടെങ്കിൽ മാത്രം. എത്ര മണി കിടക്കും ഇവിടെ? ഞങ്ങള് വൈകുന്നേരം ഗസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം തുറക്കാം. ഓർഡർ പറഞ്ഞാൽ അതനുസരിച്ച് ഈ റിസോർട്ടിലേക്ക് അച്ഛന്റെ പേരായിരുന്നു അമ്മാവൻ. അച്ഛൻ പണ്ടുപോലെ ഇവിടെ 60 വർഷമായിട്ട് അമ്മാവൻ അമ്മാവൻ വിളിക്കുന്നത്. അല്ല, ഇത് ഗിരികുമാർ അമ്മാവനൊന്നും ആയിട്ടില്ല, ഗിരികുമാർ തന്നെയാണ് വിളിക്കേണ്ടത്. അതാണ് അല്ല. എന്തായാലും സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഫുഡ് ഇഷ്ടമായി. ഇനി ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, ഒത്തിരി കൂട്ടുകാരികളുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു വലിയ ട്രിപ്പായിട്ട് വരും. അപ്പൊ അന്നേരം നിങ്ങളെ കാണും. നല്ല ഒരു ഫുഡ് ഞങ്ങൾക്ക് തരണം. ശരി, ലത, ഗിരികുമാർ, മക്കള് എത്ര പേരാ? 3 പേര്. 3 പേര്. മൂത്താള്? മൂത്തയാള് എറണാകുളത്ത് SAP കോഴ്സ്. പിന്നെ ഇവര് ടിൻസാ, ഇവര് പ്ലസ് ടു. എന്താ പേര്? മൂത്താളുടെ പേരെന്താ? ശിവാനി. ശ്രീ മൂത്ത ശ്രീകുട്ടി. പെൺകുട്ടിയാണ്? ശ്രീകുട്ടി. ഇളയത് ശിവാനി. ശ്രീദേവ്. ശ്രീദേവ്. രണ്ട് പെണ്ണും ഒരാളും. അപ്പൊ ദേവികുളത്ത് വന്നാല് ദേവികുളം പോലീസ് സ്റ്റേഷനടുത്തുള്ള അമ്മാവൻസ് റെസ്റ്റോറന്റിൽ വരിക. വയറ് കേടാകാത്ത ഭക്ഷണം നമുക്ക് നന്നായിട്ട് കഴിക്കാം. താങ്ക് യു. ഹായ് ഗായ്സ്.
കാസർഗോഡ് എന്നുള്ള ഒരു ഒരു ബാച്ചിനാണ് ഇപ്പോ പരിചയപ്പെട്ടത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോ കാസർഗോഡ് എന്നുള്ള ഒരു ബാച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അവര് നല്ല ഡിഗ്രി അല്ലേ, ഡിഗ്രി കഴിഞ്ഞിട്ട് അവര് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന് എത്തിയിരിക്കുകയാണ്. അത് പേര് പറയൂ. ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്? ചുറ്റിക്കണക്ക് മൂന്നാറ് മാത്രം ദേവികുളം അതിരപ്പള്ളി വരുന്നില്ലേ, ആ നമ്മുടെ ഇവിടെ അങ്ങനാണല്ലോ. അപ്പൊ എറണാകുളം ചുറ്റിക്കണങ്ങി പോവുള്ളൂ. അപ്പൊ ലുലു മാളിലൊക്കെ കയറുക അല്ലെ. യൂസഫ് അലി സാർ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, കാസർഗോഡൊക്കെ പ്രത്യേകം കാണണ്ടാണ്. ഓക്കെ, കാസർഗോഡിൽ പറഞ്ഞതാണ് പിന്നെ കാണാൻ പറഞ്ഞ എങ്ങനെയാണ് അടിപൊളി. RLV